നഷ്ടപ്പെട്ട ഭൂഖണ്ഡം കണ്ടെത്തി. 375 വർഷങ്ങൾക്ക് ശേഷം സീലാൻഡിയ ഉയർന്നുവരുന്നു. 375 വർഷത്തെ ഊഹാപോഹങ്ങൾക്കും പര്യവേക്ഷണങ്ങൾക്കും ശേഷം ശാസ്ത്രജ്ഞർ ഒടുവിൽ സീലാൻഡിയ എന്നറിയപ്പെടുന്ന കാണാതായ ഭൂഖണ്ഡത്തിന്റെ അസ്തിത്വം സ്ഥിരീകരിച്ചു. ഏകദേശം 1.89 ദശലക്ഷം ചതുരശ്ര മൈൽ വലിപ്പമുള്ള ഈ ഭൂഖണ്ഡം ഒരിക്കൽ 500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറൻ അന്റാർട്ടിക്കയും കിഴക്കൻ ഓസ്ട്രേലിയയും ഉൾപ്പെട്ടിരുന്ന ഗോണ്ട്വാന എന്ന പുരാതന സൂപ്പർ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നു. എന്നിരുന്നാലും ഏകദേശം 105 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജിയോളജിസ്റ്റുകൾ ഇപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാരണങ്ങളാൽ സീലാൻഡിയ ഗോണ്ട്വാനയിൽ നിന്ന് പിരിഞ്ഞുപോകാൻ തുടങ്ങി. അങ്ങനെ ചെയ്തപ്പോൾ അത് ക്രമേണ തിരമാലകൾക്കിടയിൽ മുങ്ങി 94% ഭൂപ്രദേശവും സഹസ്രാബ്ദങ്ങളായി വെള്ളത്തിനടിയിൽ അവശേഷിച്ചു. 1642 ഡച്ച് വ്യവസായിയും നാവികനുമായ ആബൽ ടാസ്മാനാണ് സീലാൻഡിയയുടെ അസ്തിത്വം ആദ്യമായി രേഖപ്പെടുത്തിയത്. മഹത്തായ തെക്കൻ ഭൂഖണ്ഡം അല്ലെങ്കിൽ ടെറ ഓസ്ട്രാലിസ്. ഈ പുതിയ ഭൂമി കണ്ടെത്തുന്നതിൽ ടാസ്മാൻ പരാജയപ്പെട്ടെങ്കിലും ന്യൂസിലാൻഡിലെ തെക്കൻ ദ്വീപിൽ വന്നിറങ്ങിയപ്പോൾ പ്രാദേശിക മാവോറിയെ കണ്ടുമുട്ടി. അദ്ദേഹത്തോടുള്ള ശത്രുത ഉണ്ടായിരുന്നിട്ടും മാവോറികൾ ചുറ്റുമുള്ള ഭൂപ്രദേശത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകി. കിഴക്ക് ഒരു വലിയ ഭൂപ്രദേശമുണ്ടായിരുന്നു. എന്നിരുന്നാലും സീലാൻഡിയയുടെ നിലനിൽപ്പിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് യോജിപ്പുണ്ടാക്കാൻ ഏകദേശം 400 വർഷമെടുക്കും. 2017 GNS ജിയോളജിസ്റ്റുകൾ ഒടുവിൽ സീലാൻഡിയയുടെ അസ്തിത്വം സ്ഥിരീകരിച്ചു. അത് എല്ലാ കാലത്തും വ്യക്തമായ കാഴ്ചയിൽ മറഞ്ഞിരുന്നു. ഈ പുതിയ ഭൂഖണ്ഡത്തിന്റെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാണ്. 6560 അടി 2 കിലോമീറ്റർ വെള്ളത്തിനടിയിലാണ്. സീലാൻഡ് ക്രൗൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് GNS സയൻസിലെ ജിയോളജിസ്റ്റുകളിൽ ഒരാളായ ആൻഡി ടുള്ളോച്ചിന്റെ അഭിപ്രായത്തിൽ വളരെ വ്യക്തമായ എന്തെങ്കിലും കണ്ടെത്തുന്നതിന് കുറച്ച് സമയമെടുക്കുമെന്നതിന്റെ ഒരു ഉദാഹരണമാണ് സീലാൻഡിയയുടെ കണ്ടെത്തൽ. ഗോണ്ട്വാനയിൽ നിന്ന് സീലാൻഡിയയെ വേർപെടുത്തുന്നത് ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാകാത്ത ഒരു പ്രക്രിയയാണെന്നും ടുള്ളോക്ക് വിശദീകരിച്ചു. സീലാൻഡിയ ഇപ്പോൾ ലോകത്തിലെ 8-ാമത്തെ ഭൂഖണ്ഡമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതിന്റെ സവിശേഷമായ സവിശേഷതകൾ ഗ്രഹത്തിലെ മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് അതിനെ വേറിട്ട് നിർത്തുന്നു. പഠനത്തിന് നേതൃത്വം നൽകിയ ജിയോളജിസ്റ്റ് നിക്ക് മോർട്ടിമർ അഭിപ്രായപ്പെട്ടു, മറ്റെല്ലാ ഭൂഖണ്ഡങ്ങളും ഒന്നിലധികം രാജ്യങ്ങളുടെ ഭവനമാണ്. അതേസമയം സീലാൻഡിയയ്ക്ക് 3 പ്രദേശങ്ങൾ മാത്രമേയുള്ളൂ. വെള്ളത്തിനടിയിലെ സ്ഥാനമുണ്ടായിരുന്നിട്ടും ഭൂമിയുടെ ഭൂമിശാസ്ത്ര ചരിത്രത്തിലേക്കും ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഗ്രഹത്തെ രൂപപ്പെടുത്തിയ ശക്തികളിലേക്കും വെളിച്ചം വീശുന്ന ഒരു പ്രധാന കണ്ടുപിടുത്തമാണ് സീലാൻഡിയ.